ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യരെ വിധിക്കാനല്ല, മനുഷ്യരെ തൻ്റെ പുത്രനിലൂടെ ജീവിപ്പിക്കാനാണ്. എല്ലാവരെയും, ഇന്ന് ഭൂമിയിലുള്ള 800 കോടി ജനം ഒരുമിച്ച് യേശുവേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ 800 കോടി ജനവും വീണ്ടും ജനനമുള്ളവരാകും, രക്ഷിക്കപ്പെട്ടവരാകും, സമാധാനമുള്ളവരാകും. അവർ മുട്ടുകുത്തി പറയണ കർത്താവേ നിന്റെ ആത്മാവിൽ നിറക്കണമേ എന്ന് പറഞ്ഞാൽ ഈ 800 കോടി ജനവും ആ അനുഭവത്തിലേക്ക് വരും, കൃപകളിലേക്ക് വരും. 800 കോടി ജനത്തിൻ്റെ വീടുകളിൽ സമാധാനവും സന്തോഷമുണ്ടാകും. 800 കോടി ജനവും സ്വർഗത്തിൽ ചെന്നാലും സ്വർഗത്തിൽ ലോക്ക്ഡൗൺ ഒന്നും ഉണ്ടാകത്തില്ല, അവിടെ ഇതുപോലെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എത്ര പേര് ചെന്നാലും ആമെ നിറയുന്ന ഒരു സ്ഥലമൊന്നുമല്ല സ്വർഗം. സ്വർഗം ദൈവത്തിൻ്റെ ഭവനമാണ്. അപ്പോൾ നമ്മെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സ്വർഗത്തിൽ നിന്ന് കർത്താവ് താഴോട്ടിറങ്ങി. അതാണ് സുവിശേഷം. ആ സന്തോഷത്തിലേക്കാണ് നമ്മൾ ആമെ കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനും നല്ല മണിക്കൂറുകൾക്കായി സ്തോത്രം. അല്പസമയം തിരുസന്നിധിയിലിരിക്കുമ്പോൾ അങ്ങയുടെ കൃപയിൽ എല്ലാവരെയും പൊതിയണമേ. ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ തിരുവെഴുത്തുകളെ ധ്യാനിപ്പാൻ കൃപ തരണം. പ്രാർത്ഥിക്കാൻ ഫലം തരണം. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവേ എന്നോ ഹരി എന്നേശു മാത്രം സർവം.
മാത്രം സർവവും നിന്നെ പോൽ സമ്പത്തായി വേറെ ആരുള്ളൂ. ഇനി എന്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ നിനക്കാ, ഇനി എന്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ നിനക്കാ യേശു. ദിവസങ്ങളിൽ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഒരു യേശുവിങ്കിലേക്ക് തിരിയണം, യേശുവേ എന്നവർ വിളിക്കണം. യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ല. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയ ഒരാൾ പോലും ലജ്ജിക്കില്ല. അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. എന്തുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കും? ഈ ഭൂമിയിൽ വന്നവരെല്ലാം മരിച്ച് അടക്കപ്പെട്ടു, മൺമറഞ്ഞവരെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. എന്നാൽ യേശുവിന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റിപ്പോൾ ജീവിക്കുന്ന കർത്താവാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട്, ജീവനുള്ള കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. നമ്മുടെ ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റി തരുവാൻ യേശു മതിയായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള അനേകർ യേശുവിങ്കിലേക്ക് തിരിയുവാനും അവരുടെ ഹൃദയം കർത്താവിലേക്ക് ഈ സീസണിൽ തിരിഞ്ഞിട്ട് യേശുവേ എന്ന് വിളിക്കുവാൻ ഇടയാകാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പദ്ധതികൾ ഞങ്ങളുടെ സമൂഹത്തിൽ നിറവേറണമേ. അങ്ങയെ വിളിക്കാൻ അവർക്ക് മനസ്സില്ല. ദൈവത്തെ കാണാനോ ദൈവ വഴിയിൽ നടക്കാനോ നല്ല ജീവിതത്തിനോ പലർക്കും താല്പര്യമില്ലാതെ പാപ വഴികളിൽ നടന്ന് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവേ, ഞങ്ങൾ പാടിയതുപോലെ, അങ്ങ് ഞങ്ങളുടെ നാഥനായതുപോലെ ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുടെ നാഥനും കർത്താവുമായി തീരട്ടെ. എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. യേശുവേ എന്ന് എല്ലാവരും ദേശം മുഴുവനും വിളിക്കട്ടെ. ദേശത്തുനിന്ന് രോഗം മാറട്ടെ. ദേശത്തുനിന്ന് പകർച്ചവ്യാധികൾ മാറട്ടെ. ദേശത്തു നിന്ന് പൈശാചിക അസ്വസ്ഥതകൾ മാറട്ടെ. ദേശത്തു നിന്ന് മദ്യപാനം മാറട്ടെ. ദേശത്തു നിന്ന് കുടുംബ പ്രശ്നങ്ങൾ മാറട്ടെ. ദേശത്തെല്ലാം മുട്ടും യേശുവിന്റെ മുൻപാകെ മടങ്ങട്ടെ. ദേശത്തുള്ള എല്ലാ ആശുപത്രികളിലും അമ്മ ജനങ്ങൾ കാലിയാകട്ടെ. എല്ലാവരും വീടുകളിലേക്ക് പോകട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം ഉണ്ടാകട്ടെ. ദേശത്ത് ലോക്ക്ഡൌൺ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവിന് ഒന്നും അസാധ്യമല്ല. അവിടുന്ന് അത് ചെയ്യണം. ഞങ്ങൾ ഇത് ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പാർക്കുന്ന ദേശത്ത് വലിയ സ്വസ്ഥതയും വലിയ സമാധാനവും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്ന് ആമേൻ നമ്മൾ ചിന്തിക്കുന്നത് അവസരങ്ങളെ പാഴാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ ലഭിച്ചിട്ടത് നമ്മളത് പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെല്ലാം അവസരങ്ങൾ ഞാൻ പാഴാക്കിയിട്ടുണ്ട്. നല്ല ജോലി കിട്ടിയപ്പോൾ അവസരം പാഴാക്കി. നല്ല അഡ്മിഷനുകൾ കിട്ടിയപ്പോൾ എൻ്റെ പഠനകാലത്ത് ഞാനത് പാഴാക്കി. അതുപോലെ പല പല അവസരങ്ങൾ. എനിക്ക് എയർഫോഴ്സിൽ ജോലി കിട്ടി, അത് ഞാൻ പാഴാക്കി കളഞ്ഞു. ആ കാലത്ത് 10-ാം ക്ലാസ് പാസ്സായ ഉടനെ എനിക്ക് എയർഫോഴ്സിൽ ജോലി. ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. കാരണം ബാംഗ്ലൂര് ഞാൻ എൻ്റെ ചേട്ടന്മാരുടെ വീട്ടിൽ അവധിക്ക് ചെന്നിരിക്കുകയാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ഞാൻ പാസ്സായെന്ന് അറിഞ്ഞു. അവിടെയാണ് ട്രെയിനിങ് കമാൻഡ്. ആ സ്ഥലത്ത് ഞങ്ങൾ പാർക്കുന്നതിന് 1.5 കിലോമീറ്റർ അടുത്താണ്
ഈ ട്രെയിനിങ് നടക്കുന്നതും റിക്രൂട്ട്മെന്റ് നടക്കുന്നതും അവിടുത്തെ പല ഓഫീസേഴ്സും ഞങ്ങളുടെ ചേട്ടന്മാർക്ക് പരിചയമുള്ളതാണ്. അവരോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവരൊന്ന് യെസും ഒളിയാ മതി, അങ്ങനെ കിട്ടാനുള്ള സാധ്യതകളെല്ലാം പിന്നത്തേതിൽ ഓർത്ത് ദുഃഖിച്ചിട്ടുണ്ട്. എന്തല്ല അവസരങ്ങൾ ഞാൻ പാഴാക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ എനിക്ക് മനസ്സിലായി, ഈ അവസരങ്ങളെല്ലാം പാഴായെങ്കിലും യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ നല്ല അവസരങ്ങൾ കർത്താവ് തുറന്നു തരികയും ആ നല്ല അവസരങ്ങൾ ഉപയോഗിക്കാൻ കൃപ തരികയും ചെയ്തു. ഒരു കാലത്ത് അവസരങ്ങൾ വന്നിട്ട് അത് ഉപയോഗിക്കാൻ കഴിയാതെ പോയി. അതിനെ വേണമെങ്കിൽ ശാപമെന്നോ തലവിധിയെന്നോ തലയിലെഴുത്തെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ആ ശരിയാണ്, എന്തെല്ലാം അവസരം വന്നു. 10 പെണ്ണിനെ കണ്ടതാണ്, അവസാനം 10-ാമത്തെ പെണ്ണിനെ കെട്ടി. ആ 9 എണ്ണവും നല്ലതായിരുന്നു. ഇത് പറയുമ്പോൾ ചിലരുടെ മനസ്സിൽ ചില പെണ്ണുങ്ങളും പറയും, ശരിയാണ്, ആ 2-ാമത്തെ കല്യാണം, ആ 3-ാമത്തേത് എന്തെല്ലാം ചേർക്കാനും, ഗൾഫുകാരനായിരുന്നു, ഈ മനുഷ്യന്റെ മീശ കണ്ട് കെട്ടിയതാ. ഇപ്പൊ അതേ, ഇങ്ങനെ മീശയും ഇല്ല, താടിയും ഇല്ല, ഒന്നുമില്ല. അവസരങ്ങൾ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ പറയൂ, അത് മതിയായിരുന്നു. ഭാരപ്പെടണ്ട, യേശുവിനെ കർത്താവായി സ്വീകരിച്ച വ്യക്തികൾക്ക് വലുതും സഫലവുമായ വാതിലുകൾ തുറന്നു വരും. അനേക വാതിലുകൾ നമ്മുടെ മുൻപിൽ തുറന്ന് തുറന്ന് തുറന്നു വരും എന്ന സത്യം നമ്മൾ മറക്കരുത്. അപ്പോൾ അഭിഷേകം വീണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം അത്ഭുത അവസരങ്ങളായി മാറും. പരിശുദ്ധാത്മാവിന്റെ ഒരു ജ്വാല ഒരു തീ വീണ വ്യക്തിയാണോ, ഒരു എണ്ണ പകരപ്പെട്ട വ്യക്തിയാണോ, നിന്റെ മുൻപിൽ വരുന്ന അവസരങ്ങൾ അത്ഭുതങ്ങളായിട്ട് മാറും. ദാവീദിന്റെ ചരിത്രം നമുക്കറിയാം. 1 ശമൂവേൽ 17:26 വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ഈ യുദ്ധക്കളത്തിൽ 40 ദിവസമായിട്ട് ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഒരു അജാനബാഹുവായ മല്ലനായ മനുഷ്യനെ നേരിടാൻ, ആ ഫെലിസ്തീയ സൈന്യത്തിന്റെ നേതാവിനെയും ഫെലിസ്തീയരെയും നേരിടാൻ ആർക്കും കഴിയുന്നില്ല. അതാണ് അവരുടെ വിഷയം. അതൊരു വലിയ വിഷയം തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ നേരിടാം, പക്ഷേ അവരുടെ മേൽ ഒരു അഭിഷേക തൈലം വീണിട്ടില്ല. 40 ദിവസമായി മല്ലനെ നേരിടാൻ അവർക്ക് അവസരമുണ്ട്, പക്ഷേ എല്ലാവർക്കും അത് നേരിടാൻ കഴിയില്ല. അവനെ നേരിടാനുള്ള ഒരു നിയോഗവും അവനെ നേരിടാനുള്ള അഭിഷേകവും ലഭിച്ചവർ ആ കൂട്ടത്തിലില്ല. ഉള്ള ഒരു ശൗൽ രാജാവ് തന്നെ അഭിഷേകം നഷ്ടപ്പെടുത്തിയവനാണ്. എന്നാൽ ഇതാ, അപ്പൻ പറഞ്ഞിട്ട് ഒരുവൻ ചേട്ടന്മാരുടെ യുദ്ധക്കളത്തിലുള്ള ചേട്ടന്മാരെ, അങ്ങനെയുണ്ട് യുദ്ധമൊക്കെ, എങ്ങനെയുണ്ട്, നമ്മുടെ അച്ചാച്ചന്മാരാണോ ഇപ്പൊ ജയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ അപ്പൻ അന്വേഷിക്കാൻ വിട്ടതാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, മിലിട്ടറി ഡ്രസ്സൊക്കെ കെട്ടി ആയുധങ്ങളൊക്കെ പിടിച്ചിട്ട് രാവിലെ അച്ചാച്ചന്മാര് മുമ്പോട്ട് പോകും, ഗോലിയാത്തിനെ കാണുമ്പോൾ പുറകോട്ട് ഓടും. ഇത് തന്നെ 40 ദിവസം രാവിലെയും വൈകിട്ട് ഇത് തന്നെയാണ്. അച്ചാച്ചന്മാർക്ക് നല്ല ആരോഗ്യമായി, മുമ്പോട്ടും പുറകോട്ടും ഓടി. കുറെ നാളായിട്ട് ഓടിയിട്ടില്ല, കാരണം മിലിറ്ററിയിൽ വലിയ യുദ്ധമൊന്നും ഉണ്ടായില്ല. ഈ ചില പോലീസുകാരെ കണ്ടിട്ടില്ലേ, വയറൊക്കെ ചാടി നിൽക്കുന്നത് പോലെ ചില ഉദ്യോഗസ്ഥന്മാരെ, കാരണം ട്രെയിനിങ് സമയത്തൊക്കെ നല്ല ഫിറ്റായിരുന്നു. എന്നതുപോലെ അച്ചാച്ചന്മാരുടെയൊക്കെ വയറൊക്കെ ചാടി നിന്നതെല്ലാം പോയി, കാരണം 40 ദിവസം കൊണ്ട് മാനസിക സംഘർഷം, എല്ലാ രീതിയിലുള്ള വിഷമങ്ങളിലാണ് അവര്. ജീവിച്ചിരിക്കുമോന്നറിയില്ല, കാരണം മല്ലൻ എപ്പോഴെങ്ങോട്ട് വരുന്നതെന്നറിയില്ല. പക്ഷെ മല്ലനും ഒരു പേടി, ഇത് തന്നെയാണ് പിശാചിനും. പിശാച് രാവിലെയും വൈകിട്ടും വന്ന് നമുക്ക് നേരെ വെല്ലുവിളിക്കുന്നതല്ലാതെ അവനറിയാം ഇങ്ങോട്ട് വന്ന പണി തീരുമെന്ന്. കാരണം ഇത് ജീവനുള്ള ദൈവത്തിന്റെ സേനയാണെന്ന് പിശാചിനറിയാം. പക്ഷേ ഈ സേനയ്ക്ക് അറിഞ്ഞുകൂടാ. ഇത് തന്നെയാണ് ദൈവമക്കളുടെ വിഷയം. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും നമ്മെ തൊടാൻ ഒരു രോഗത്തിനോ ബന്ധനത്തിനോ കഴിയില്ലെന്നും ആമേൻ പിശാചിനറിയാം. അപ്പൊ പിശാച് ഇങ്ങനെ ഈ ഓരോ അഭ്യാസങ്ങൾ കാണിക്കുന്നതല്ലാതെ, ഈ കരാട്ടയിലൊക്കെ പറയുന്ന പോലെ ഊ ആ എന്നൊക്കെ കയ്യും കാലും പൊക്കി കാണിക്കുന്നതല്ലാതെ അടുത്തോട്ട് വരാൻ അവന് പേടിയ. 40 ദിവസമായിട്ട് ഈ രാക്ഷസ സമാനനായ മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ സൈന്യം മുഴുവനും രാവിലെയും വൈകിട്ടും വന്ന് നിന്ന് പോകും. എത്ര രൂപയുടെ ചെലവാണ്, ഓരോ ദിവസവുമാർക്ക് തീറ്റ കൊടുക്കണ്ടേ രാജ്യം.
ആ രാജ്യത്തിലെ ആ ജനങ്ങളും ഓർക്കുന്നുണ്ടാകും, ഈ രാവിലെയും വൈകിട്ട് ഈ പരിപാടിയല്ലാതെ ഇവന്മാരെന്താ യുദ്ധം ചെയ്യാത്തത്? അതെ, പിശാചിന്റെ സേന നമ്മുടെ ചുറ്റും നിന്ന് രാപ്പകൽ വെല്ലുവിളിച്ചാലും നമ്മുടെ കണ്ണിനെ തൊടാൻ പറ്റില്ല, നമ്മുടെ രോമത്തെ തൊടാൻ കഴിയില്ല, നമ്മെ അടുക്കാൻ കഴിയില്ല. ആ താഴ്വരയിൽ വന്നിട്ട് അവർ തിരിച്ചു പോവുകയാണ്. ഒരു സത്യം നിങ്ങളും ഞാനും അറിയണം, യേശുവിന്റെ രക്തത്തിൽ മുദ്രയിടപ്പെട്ട ഒരു കുടുംബത്തെ പിശാചിന് കയറി ആക്രമിക്കാൻ കഴിയില്ല. പിന്നെ എന്താണ്, കുറച്ച് ദൂരെ താഴ്വരയിൽ വന്ന് നിന്നുകൊണ്ട് എനിക്ക് നല്ല മസിലാണ്, എനിക്ക് നല്ല കുന്തമുണ്ട്, എനിക്ക് നല്ല ആയുധമുണ്ട്, കാണിച്ചു തരാം, ഞാനിപ്പോ മന്ത്രവാദം ചെയ്ത് തീർത്തുകളയും, ഇതൊക്കെ കാണിക്കാനല്ലാതെ നിന്റെ അടുക്കലേക്കോ നിന്റെ വീട്ടിനകത്തേക്കോ കയറുവാൻ, ഒരു ദൈവ പൈതലിനെ തൊടുവാൻ പിശാചിന് സാധ്യമല്ല. പുതിയ നിയമസഭ അറിയണം, യേശുവിന്റെ ചോരയാൽ കഴുകൽപ്പെട്ട ഒരു വ്യക്തിയെ തൊടുവാൻ കഴിയില്ല. ഈ സത്യം അറിയണം, ആ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. പഴയ നിയമ ഇസ്രായേലിനെ തൊടാനായിട്ട് പിശാജ്, അന്നത്തെ പിശാജ് ഭയപ്പെട്ടെങ്കിൽ അതേ പിശാജ് തന്നെയാണ് ഇന്നുള്ളത്. ഇന്നത്തെ യേശുവിന്റെ പൈതലിനെ തൊടുവാൻ ഒരു പിശാചിനും കഴിയില്ല, ഒരു ബന്ധനത്തിനും കഴിയില്ല. നിന്നെ തൊട്ടാൽ ദൈവത്തിന്റെ കണ്ണിനെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെ, നീ ദൈവത്തിന്റെ പുത്രൻ മുഖാന്തരം ദൈവത്തിനായി വിലക്ക് വാങ്ങിയതാണ്. ദൈവം വില കൊടുത്തു വാങ്ങിയ ഒന്നും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കില്ല. ദൈവം ഏറ്റവും വിലയേറിയതായി കാണുന്ന ഒരു വ്യക്തിയാണ് നീ ഞാൻ. അതുകൊണ്ട് ഈ സത്യം അറിയണം, നമ്മൾ വളരെ വിലയേറിയവരാണ്. നമ്മെ പിശാചിന് പന്ത് തട്ടാനുള്ളതല്ല, പിശാചിന് തോന്നുന്നത് പോലെ കാണിച്ചു കൂട്ടാനുള്ള വ്യക്തിയല്ല. നാം ദൈവത്തിന്റെ പദ്ധതിയാണ്, നാം ദൈവത്തിന്റെ സഭയാണ്, നാം കർത്താവിന്റെ മണവാട്ടിയാണ്, നാം കർത്താവിന്റെ മക്കളാണ്, കർത്താവിന്റെ പ്രിയപ്പെട്ടവരാണ്, നാം യേശുവിന്റെ സഹോദരന്മാരാണ്, നാം യേശു ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. എന്തെല്ലാം പദവികളുള്ള, എത്ര ശ്രേഷ്ഠമായ പദവികൾ അലങ്കരിക്കുന്ന നാം നിസ്സാര കാര്യം പറഞ്ഞ് എനിക്കാരുമില്ല, എന്നെ പിശാജ് ഇങ്ങനെ തട്ടുകയാണ്, പിശാജ് എന്റെ കുടുംബത്തെ ഇങ്ങനെ നശിപ്പിക്കുകയാണ്. രക്ഷിക്കപ്പെടാത്ത ഒരാൾ പറഞ്ഞു, യേശുവിനെ സ്വീകരിക്കാത്ത ഒരാൾ പറഞ്ഞു, എന്നാൽ യേശുവിനെ സ്വീകരിച്ച ആരും പറയരുത്. അപ്പോൾ തന്നെ യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ യേശുവിനെ സ്വീകരിക്കുക, യേശുവെ എന്റെ ഉള്ളിലേക്ക് വരണമേ. യേശുവിനെ സ്വീകരിച്ചാൽ പിന്നെ അന്ന് മുതൽ നിന്നെ തൊടുവാൻ ഒരു പിശാചിനും കഴിയില്ല. കാരണം നീ ദൈവത്തിന്റെ സംരക്ഷണ ഭിത്തിക്കകത്തായി, നീ ദൈവത്തിന്റെ സൈന്യത്തിന്റെ ആമ ഉള്ളിലായി. ദൂതന്മാർ നിനക്ക് ചുറ്റും, രക്ഷ പ്രാപിക്കാനുള്ള നിനക്ക് ചുറ്റും ദൂതന്മാർ കാവലായിട്ട് ഇറങ്ങും. ഈ സത്യങ്ങൾ ദൈവ വചനം പറയുന്നു. ഞങ്ങളൊക്കെ ഇതിൽ നിന്നാ പഠിച്ചത്, ദൈവവചനം പറയുന്നതാണ് സത്യം, വേറൊരു പുസ്തകമില്ല. ഈ പുസ്തകത്തിൽ പറയുന്നതല്ലാതെ വേറൊരു പ്രസംഗം ഞങ്ങൾക്കില്ല. ഇതിൽ പറയുന്നത് പോലെ സംഭവിക്കും. ഇപ്പോൾ ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ്, ദാവീദ് വീട്ടിലെ വിശേഷമൊക്കെ അറിയാനായിട്ട്, ചേട്ടന്മാരുടെ വിശേഷം അറിയാൻ വീട്ടിൽ നിന്ന് വന്നതാണ്. നോക്കുമ്പോൾ വലിയ വെല്ലുവിളി, പെട്ടെന്ന് അവന്റെ അഭിഷേകം കത്തി. അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത, പ്രതികൂലത്തിന്റെ നടുവിൽ അവന്റെ അഭിഷേകം ചലിക്കാൻ തുടങ്ങും. അഭിഷേകം എപ്പോഴാ ചലിക്കുന്നത്? പ്രശ്നങ്ങളിൽ. എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തുവോ ആ വിഷയത്തിൽ അഭിഷേകം ചലിക്കും. ഇവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തത്, അപ്പൊ മറ്റു രാജ്യത്തിന്റെ രാജാവാണ് അപ്പുറത്ത് നിൽക്കുന്നത്, ഇപ്പുറത്തെ രാജ്യത്തിന്റെ രാജാവ് നിൽക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ നടുവിൽ ഒരു ആശങ്ക ഉണ്ടായപ്പോൾ ഉടനെ ഇവന്റെ അഭിഷേകം തിളച്ചു. നിന്നെ എന്തിന് ദൈവം അഭിഷേകം ചെയ്തു? ആ വിഷയം നിന്നിൽ ചലിക്കാൻ തുടങ്ങും. വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ, ആമേ, വലിയ ആ വേദനകളുടെ നടുവിൽ നിന്റെ അഭിഷേകം തിളക്കും. കാരണം നിന്നെ വിളിച്ചത് ചലിക്കുവാനാണ്, ചലിപ്പിക്കുവാനാണ്. ഇപ്പോൾ ഇവന് കിട്ടിയ ചാൻസ് ഇവൻ പാഴാക്കുന്നില്ല. ഇവൻ ചോദിക്കുകയാണ്, 1 ശമൂവേൽ 17:26, അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്തീനെ ഇല്ലാതെയാക്കി ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മി ആര്? അപ്പോൾ പരിച്ഛേദനയുള്ള ജീവനുള്ള ദൈവത്തിന്റെ സേനയാണ് ഇവരെന്ന് ദാവീദിനറിയാം, പക്ഷേ സേനക്കറിയില്ല. ആട്ടിടയനായി ഈ വിശേഷം അറിയാൻ പട്ടാളക്കാരെ കാണാൻ വന്ന ദാവീദിനറിയവർ ജീവനുള്ള ദൈവത്തിന്റെ സേനയാണ് ഇവർ, പരിച്ഛേദനക്കാരാണ്. എതിരെ നിൽക്കുന്ന എതിരാളി അഗ്രചർമ്മിയാണ്, അതായത് ദൈവമായിട്ട് യാതൊരു ബന്ധവും, പരിച്ഛേദന ചെയ്ത് ബന്ധമില്ലാത്ത, ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവനാണ്. അവൻ തോറ്റുപോകും. ദാവീദ് പറഞ്ഞത്,
അവൻ തോറ്റുപോകും. കാരണം അവൻ എത്ര ഉയരമുണ്ടെങ്കിലും അവൻ്റെ കുന്തത്തിന് എത്ര വലിപ്പമുണ്ടെങ്കിലും അവനെത്ര കഴിവുറ്റവനാണെങ്കിലും അവനെത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അവൻ്റെ ശബ്ദം എത്ര വലുതാണെങ്കിലും അവൻ്റെ സൈന്യം എത്ര വലുതാണെങ്കിലും അവൻ തോറ്റുപോകും. ദാവീദ് വിലയിരുത്തുന്നത് ദൈവവചനപ്രകാരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എതിരാളിയെ വിലയിരുത്തുന്നത് ദൈവവചനപ്രകാരമാണോ? അവൻ അഗ്രചർമ്മി, നാം പരിച്ഛേദനക്കാർ, ദൈവവുമായിട്ട് നിയമമുള്ളവർ, നാം അബ്രഹാമിന്റെ ഉടമ്പടിയുടെ മക്കൾ, നമുക്ക് തോൽക്കാൻ സാധ്യമല്ല. അവിടെയാണ് ദാവീദ് തന്റെ അവസരത്തെ ഉപയോഗിക്കുന്നത്. എവിടെയാണ് അവസരം ഉപയോഗിക്കേണ്ടത്? അവസരം ഉപയോഗിക്കേണ്ടത് ദൈവവചനം നമുക്ക് അനുകൂലമാകുമ്പോൾ. ദൈവവചനം നമുക്ക് അനുകൂലം. ദാവീദിന് ഇപ്പോൾ ദൈവവചനം അനുകൂലമാണ്. കാരണം അവൻ അഗ്രചർമ്മിയാണ്. ഞങ്ങൾ നിയമത്തിന്റെ കീഴെയുള്ള, നിയമത്തിന്റെ കീഴെ നിൽക്കുന്ന ഞങ്ങൾക്ക് തോൽക്കേണ്ട കാര്യമില്ല. ഒന്ന്, ഞാൻ അഭിഷിക്തനാണ്. ഈ ഇസ്രായേലിന്റെ നിന്ദയെ ഞാൻ തുടച്ചു മാറ്റും. എനിക്കെന്ത് ലഭിക്കും? അതിന്റെ അർത്ഥം എനിക്കൊന്നും കിട്ടണമെന്നല്ല, ആ ഒരു പ്രയോഗം താൻ നടത്തുകയാണ്. എന്ത് ലഭിക്കും? അതെ, എന്റെ പ്രിയപ്പെട്ടവരെ, അവസരങ്ങളെ. മറ്റൊരു വാക്യം കൂടി ദാവീദ് അമ്മയെ പറയുന്നത്, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയാനിടയാകും. ഈ അഗ്രചർമ്മികളല്ല, പരിച്ഛേദനക്കാരറിയണം, ദൈവം വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്. ദൈവത്തിന് വാളും വേണ്ട, കുന്തവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ കല്ലെടുത്തത്. കുന്തവും വാളും ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവമാണ് രക്ഷിക്കുന്നത്, ഞാനല്ല, എന്റെ കല്ലല്ല, എന്റെ കവിണയല്ല. ആമേ, ദാവീദിനറിയാം, എന്റെ ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. യുദ്ധവീരനാണ് എന്റെ ദൈവം. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്റെ ദൈവം എന്റെ സാഹചര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം യുദ്ധം ചെയ്യും നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. നിന്റെ സാഹചര്യങ്ങൾ മാറുവാൻ നിന്റെ വീടിനെതിരെ എതിർത്ത് നിൽക്കുന്ന പൈശാചിക ശക്തികൾ നിന്റെ ഭവനത്തെ ഞെരുക്കുമ്പോൾ അതിനെ തകർത്തെറിയുവാൻ ദൈവം എഴുന്നേൽക്കും. ശത്രുക്കൾ ചിതറും. തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നിന്ന് ഓടിമാറും. ദൈവം കൂടെ നിൽക്കും. അഭിഷേകമുള്ളവന്റെ കൂടെ ദൈവം നിൽക്കും. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ദൈവം നിൽക്കും. പാതാള ഗോപുരം ജയിക്കില്ലെന്ന് യേശു വെല്ലുവിളിച്ചു. ഞാൻ എന്റെ സഭയെ പണിയും. സഭയ്ക്ക് നേരെ നിൽക്കാൻ ഒരു രോഗത്തിനും ഒരു ശാപത്തിനും ഒരു ദാരിദ്ര്യത്തിനും പിശാചിന്റെ ഒരു ചരക്കിനും കഴിയില്ല. എത്ര പേർ അത് വിശ്വസിക്കുന്നു? പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ ആത്മാവിന്റെ ദൂതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് വലുതും സഫലവുമായ വാതിലുകൾ, അവസരങ്ങൾ തുറക്കുകയാണ്. ഞങ്ങൾക്ക് വിരോധമായിട്ട് എഴുന്നേറ്റ് വരുന്ന പൈശാചിക ശക്തികളെ ഞങ്ങൾ തിരുവെഴുത്തുകൾ പോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനെ നേരിടുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുമെന്നുള്ള, വിശ്വസിക്കുന്നവർ ഭൂതങ്ങളെ പുറത്താക്കുമെന്നുള്ള വചനപ്രകാരം ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബത്തിനെതിരെ നിൽക്കുന്ന, ഈ കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ഭൂതാത്മാക്കളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. പുറത്തുപോ. ഈ വീടുകൾ വിട്ട് പുറത്തുപോ. ശരീരങ്ങൾ വിട്ട് പുറത്തുപോ. ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വിട്ട് പുറത്തുപോ. ഇവരുടെ കുടുംബ ജീവിതത്തിനകത്തു നിന്ന് പുറത്തുപോ. ഇവരുടെ വരുമാന മാർഗത്തെ അടക്കുവാൻ പിശാച് നിനക്ക് അനുവാദമില്ല. പുറത്തുപോ. ഞങ്ങൾ നിന്നോട് എതിർക്കുന്നു. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നുള്ള വചനം പോലെ ഇപ്പോൾ നീ ഓടുന്നത് പിശാചേ ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ വചനപ്രകാരം നിന്നോട് എതിർക്കുന്നു. ഓട്, വിട്ടുപോ. ഈ വീടുകളെ വിട്ടുമാറ്. ഈ വീടുകൾ സ്വതന്ത്രമാകട്ടെ. ഈ വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വീടുകളിൽ സൗഖ്യം നടക്കട്ടെ. ഈ വീടുകളുടെ പണി പൂർത്തിയാകട്ടെ. ഈ വീടുകളിൽ ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. ഈ വീടുകൾ കർത്താവിന് വേണ്ടി ജ്വലിക്കട്ടെ. ഈ വീടുകൾ എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു എന്ന നാമത്താൽ മല നീങ്ങി പോകുമേ. യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ. യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ. യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ. യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ. യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ. യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. Yeshua
നാമമല്ലാതെ മറ്റൊരു നാമവും സ്വർഗത്തിലോ ഭൂമിയിലോ ഇല്ല. ഈ നാമത്തിൽ ഏത് കോട്ടകളും ഇടിഞ്ഞു മാറും. എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യും? നാം കൽപ്പിച്ചാൽ അത് സംഭവിക്കും. വിശ്വസിക്കുന്ന നാം അത് ചെയ്തിരിക്കും. ഈ ദിവസങ്ങളിൽ പതിവിൽ കവിഞ്ഞ ഒരു ധൈര്യവും വിശ്വാസവും എനിക്ക് ലഭിക്കുന്നുണ്ട്. എന്റെ കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ധൈര്യപ്പെടുക. എന്നും ഈ കോവിഡ് സീസണിൽ കടന്ന്, പാൻഡമിക് സീസണിൽ കടന്ന് ഒതുങ്ങത്തില്ല, നമ്മൾ പുറത്തു വരും. വെല്ലുവിളികളെ നാളുകളായി പിശാചിങ്ങനെ വെല്ലുവിളിക്കുകയാണ്, ഈ സീസൺ മാറത്തില്ലെന്ന് പറഞ്ഞ്, എന്നും ഇങ്ങനെ കാർന്ന് തിന്നുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാ ഗോലിയാത്ത ശക്തികളെയും നമുക്ക് എതിർത്ത് മുന്നേറുവാൻ കർത്താവ് നമുക്ക് ശക്തി തരും. താവീത് അതിനെ ഇല്ലാതെയാക്കി, ക്യാൻസൽ ചെയ്തു. നാളുകൾ വെല്ലുവിളിച്ച വെല്ലുവിളികളെ ഒറ്റ കല്ലിന്റെ മുമ്പിൽ ദാവീദ് ഇല്ലാതെയാക്കി. അവസരങ്ങൾ പാഴാക്കരുത്. ദൈവം പ്രവർത്തിക്കാൻ നിൽക്കുന്ന അവസരങ്ങളിൽ ദൈവത്തോടുകൂടെ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മുടെ അവസരങ്ങൾ നാം പാഴാക്കരുത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹാലലൂയ, ആമേൻ. പത്രോസിന്റെ ഒരു ചരിത്രം, മത്തായിയുടെ സുവിശേഷം 14:28-29 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിങ്ങനെയാണ്: അതിന് പത്രോസ്, കർത്താവേ, നീയാകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. യേശു പറഞ്ഞു, പത്രോസ്, പടകിൽ നിന്നും ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. കർത്താവേ, അത് നീയാകുന്നു എങ്കിൽ. പത്രോസും കൂട്ടരും യാത്ര ചെയ്ത യാത്രയിൽ യേശു കൂടെയില്ലായിരുന്നു. യേശു മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കാറ്റ് പ്രതികൂലമായപ്പോൾ യേശുവിന് മനസ്സിലായി ഇവർക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. യേശു കടലിന്റെ മീതെ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. ഉടനെ അവർ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ആ കാലത്ത് ഭൂതങ്ങളെ കാണുന്നു, കണ്ടു എന്നൊക്കെ പലരും പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഭൂതങ്ങളെ കണ്ടാൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നുള്ളൊരു അന്ധവിശ്വാസവും ഈ യഹൂദന്മാരുടെ ഇടയിലുള്ള കാലത്ത്. അതാ ഭൂതം. ഉടനെ യേശു പറഞ്ഞു, ഞാൻ ഭൂതമൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ കർത്താവാണ് എന്നൊക്കെ യേശു അവിടെ നിന്ന് പറഞ്ഞപ്പോൾ, എവിടെ നിന്നാ ഈ പറയുന്നത്? ഈ ഇളകി മറിയുന്ന തിരമാലയുടെ മുകളിൽ നിന്നുകൊണ്ട് യേശു ശാന്തമായി സംസാരിക്കുകയാണ്. അവരതിശയിച്ചു പോയി. ഇത്രയും വലിയ തിരമാലകളുടെ നടുവിൽ കർത്താവ് എത്ര ലളിതമായി, സിമ്പിളായിട്ടാണ് നിൽക്കുന്നത്. കർത്താവിന് ഇതൊന്നൊരു വിഷയമല്ലേ? എത്ര ഇളകി മറിയുന്ന പ്രതികൂലങ്ങളും തിരമാലകളും കർത്താവിന്റെ കാലിന്റെ കീഴിയാണ്. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. കുഞ്ഞുങ്ങളെ, ഇതെല്ലാം എൻ്റെ തലയുടെ മീതെയല്ല, ഇതെല്ലാം എൻ്റെ കഴുത്തോളമല്ല, ഇതെല്ലാം എൻ്റെ അരയോളമല്ല, എൻ്റെ മുട്ടോളമല്ല, ഇതെൻ്റെ കാലിൻ്റെ കീഴെയാണ്. ഒന്നും എൻ്റെ മുകളിലല്ല, എല്ലാം എൻ്റെ കീഴെയാണ്. എത്ര പേർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും? എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ കാറ്റുകളും, എല്ലാ തിരമാലകളും നമ്മുടെ വിശ്വാസത്തിന്റെ നായകനായ യേശുവിന്റെ കാലിന്റെ കീഴെയാണ്. ഇത് കണ്ടപ്പോൾ പത്രോസിന്, നമ്മുടെ പത്രോച്ചനല്ലേ ചാട്ടം എന്ന് പറഞ്ഞ എടുത്ത ചാട്ടം, പലയിടത്തും ഗുണത്തിക്കൊണ്ട്, ഇത് ഗുണത്തിക്കൊണ്ട്. കാരണം എന്താണ്? ആർക്കും പറയാൻ പറ്റാത്ത ഒരു ചാൻസിലേക്കാണ് അവന് കിട്ടിയത്. അവനോട് അവൻ പറയും, കർത്താവ്, ഇത് നീയാണെങ്കിൽ എനിക്കും നിന്റെ അടുക്കൽ വരണം, എനിക്ക് കടലിന്റെ മീതെ നടക്കണമെന്നല്ല അവൻ പറഞ്ഞത്. കർത്താവെ, നീയാകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന്, എനിക്ക് വെള്ളത്തിന്മേലൊന്നും നടക്കണമെന്നല്ല, എനിക്ക് നിന്റെ അടുക്കലേക്ക് വരണം. ഇന്ന് നമ്മൾ തെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. കർത്താവേ, നീ കടലിന്റെ മീതെ നടന്നെങ്കിൽ എനിക്കും കടലിന്റെ മീതെ നടക്കണം. അതുകൊണ്ടാണ് നടക്കാൻ കഴിയാത്തത്. എന്ത് ചെയ്യണം? കർത്താവെ, എനിക്ക് നിന്റെ അടുക്കൽ വരണം, എനിക്ക് നിന്റെ അടുക്കൽ വരണം. കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള ഒരു ദാഹമാണ് പത്രോസിന്.
കർത്താവ് എനിക്ക് നിന്റെ അടുക്കലേക്ക് വരണം. അപ്പൊ കർത്താവ് ഞങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് എന്നൊക്കെ യോഹൻ, എടാ കർത്താവ് നമ്മുടെ അടുക്കലേക്കല്ലടാ വരുന്നേ. അപ്പൊ യൂദ പറഞ്ഞു കാണും, ഒരാവശ്യവും ഇല്ല, വെറുതെ ഇവനിപ്പോ മുങ്ങിച്ചാകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോ? പുള്ളി എപ്പോഴും എല്ലാത്തിനും ഒരു ന്യായീകരണം പറയും, എല്ലാ ആവശ്യമുണ്ട് ഇതിന്റെയൊക്കെ, ഇവനിപ്പോ ഈ പറഞ്ഞ വിളിച്ച് പറഞ്ഞ് വെറുതെ കർത്താവിന്റെ അടുത്തോട്ട് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? കർത്താവ് ഇത് നീയാണെങ്കിൽ എനിക്ക് ഈ വെള്ളത്തിന്മേൽ നടന്ന് നിന്റെ അടുക്കൽ വരണം. അതാണ് അവിടെ പറയുന്നത്, വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരണം. കാരണം നിന്നെ വെള്ളത്തിന്റെ മീതെ കണ്ടിട്ടില്ല, നീ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടെന്ന് ഒരിക്കൽ സ്നാപയോഗന്നാന്റെ കൈ കീഴെ മുങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ നീ വെള്ളത്തിന്റെ മീതെ നടക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ മുങ്ങിയെന്ന്, പക്ഷേ നീ മുങ്ങുന്ന വെള്ളത്തിന്റെ മീതെ ആമേൻ നീ നടന്നു എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ഞങ്ങൾ കാണും. എനിക്ക് ഒന്ന് നടക്കണം, എനിക്കും ഒന്ന് നടക്കണം, എനിക്കും നിന്റെ അടുക്കൽ വരണം. അവസരം പാഴാക്കാത്തൊരു പത്രോസ്. കർത്താവ് എന്ന് പറഞ്ഞു, വരിക എന്ന് പറഞ്ഞു. ആ ശിഷ്യന്മാരെല്ലാവരോടും പറഞ്ഞ് എല്ലാവർക്കും നടക്കാമായിരുന്നു. അങ്ങനെ അവൻ പടകിൽ നിന്ന് കരയിലിറങ്ങി എന്നല്ല, നടുക്കടലിൽ കൊടുങ്കാറ്റിൽ വെള്ളത്തിലിറങ്ങി, ശാന്തമായ വെള്ളത്തിലല്ല, ഇളകുന്ന വെള്ളത്തിൽ. പടക് വള്ളം കടന്ന് ഇങ്ങനെ മറിയുകയാണ്, ഈ ബോട്ട് കടന്ന് ഇങ്ങനെ മറിയുകയാണ്, കാറ്റൊന്നും ശാന്തമായിട്ടില്ല. ഇതിന്റെ നടുവിലാണ് യേശു. പക്ഷെ പത്രോസിന് ഇതൊന്നും വിഷയമില്ല, അത് യേശുവാണെങ്കിൽ എനിക്ക് യേശുവിന്റെ അടുത്തോട്ട് പോയാൽ മതി, പിന്നെ ഞാൻ സുരക്ഷിതനാണ് യേശുവിന്റെ അടുക്കൽ. ഒരു കാര്യം അതിൽ പറയുന്നുണ്ട്, ഈ പടക് മുങ്ങിയാലും യേശുവിന്റെ അടുക്കലോട്ട് പോയാൽ ഞാൻ സുരക്ഷിതനാണ്. ഇത് ഒരുപക്ഷെ മുങ്ങാം, കാരണം ഇതിൽ കുറെ ദിവസം നേരമായി ഞങ്ങൾ കരയുന്നു. പക്ഷെ യേശുവിന്റെ അടുക്കലോട്ട് ചെന്നു കഴിഞ്ഞാൽ, ആ മാറിലോട്ട് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സുരക്ഷിതനാണ്. അങ്ങനൊരു സന്ദേശം കൂടിയത് നമുക്ക് തരുന്നുണ്ട് ഈ ചരിത്രം. യേശുവിന്റെ അടുക്കലേക്ക്, പടകിനേക്കാൾ പത്രോസിന് ഇപ്പോൾ വിശ്വാസം യേശുവിന്റെ സാന്നിധ്യമാണ്. യേശു പറഞ്ഞു, വാ, അവൻ കടലിന്റെ മീതെ. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് യേശു കഴിഞ്ഞാൽ രണ്ടാമത് ഒരുവൻ നടന്നു, ഒരു മീൻപിടുത്തക്കാരൻ നടന്നു. പക്ഷെ അവൻ കാറ്റ് കണ്ട് പേടിച്ചു, തിരമാലയുടെ ആട്ടം കണ്ട് പേടിച്ച് അവൻ സാഹചര്യങ്ങളിലേക്ക് നോക്കിയപ്പോൾ മുങ്ങിത്തുടങ്ങി. അവന്റെ കാലൊക്കെ ഇങ്ങനെ മുങ്ങി മുങ്ങി മുട്ടോളമായി എന്നാണ് എന്റെ ഭാവന, അവിടെ എഴുതിയിട്ടില്ല. ഉടനെ കർത്താവ് വിശ്വസിക്കും പത്രോസേ, വെറുതെ ഭീരുവാകല്ലേ എന്ന് പറഞ്ഞ കൈക്ക് കയറി പിടിച്ചു. തിരമാലകൾക്കകത്ത് നിന്നുകൊണ്ടാണ് യേശു ഇത് മുഴുവനും ചെയ്യുന്നതെന്ന് ഓർക്കണം. എന്നാൽ അവൻ കാറ്റുകൊണ്ട് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ മുങ്ങിയെന്നല്ല, മുങ്ങിത്തുടങ്ങി. അവന്റെ നരിയാണി മുങ്ങി, അവന്റെ കാൽമുട്ട് വരെ മുങ്ങിക്കാണും. മുഴുവൻ മുങ്ങാൻ കർത്താവ് വിടത്തില്ല. ഉടനെ കർത്താവ് കയറി പിടിച്ചു, എന്നിട്ട് വെള്ളത്തിന്റെ മീതിയാണ് നിർത്തുന്നത്. കർത്താവ് എന്നെ, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? അപ്പോൾ യേശു എങ്ങനെ ഇത് ചെയ്യുന്നത്? വിശ്വാസത്താൽ. അവസരങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നവരുടെ മുൻപിൽ അവസരങ്ങളുണ്ട്. തിരമാലകൾ പോലും കൊടുങ്കാറ്റുകൾ പോലും വിശ്വസിക്കുന്നവർക്ക് അത്ഭുത അവസരങ്ങളാണ്. എത്ര പേർ ചേർന്ന് ദൈവത്തെ സ്തുതിക്കും? യേശു പറയുകയാണ്, പത്രോസ് എന്തിനാ വിശ്വസിക്കുന്നു? ഏത് സാഹചര്യങ്ങളും നമുക്ക് വഴിയാണ്, എവിടെയും വഴിയാണ്. മോശയ്ക്ക് ചെങ്കടൽ രണ്ടാകണമായിരുന്നു, കർത്താവിന് രണ്ടൊന്നും ആകണ്ട, അതിന്റെ മോളിൽ കൂടി അങ്ങനെ കർത്താവ് നടന്നു. കർത്താവിന് രണ്ടും ആകണ്ട, ഇതെന്ന് ആര് തുറന്നു തരും? കർത്താവ് എല്ലാം വഴിയാണ്. കർത്താവിന്റെ പ്രത്യേകത, കർത്താവിന് എവിടെയും വഴിയാണ്. ആ കർത്താവിനെ കയറി പിടിക്കാമോ, അവസരങ്ങൾ നഷ്ടപ്പെടില്ല, എല്ലാ അവസരങ്ങളും ജയകരമായി മാറും. യേശു കൈനീട്ടിയവനെ പിടിച്ചു, അല്പവിശ്വാസി എന്തിന് നീ സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. അതിന്റെ അർത്ഥം എന്താ? അതുവരെയും കാറ്റുണ്ട്. കാറ്റുണ്ടെങ്കിൽ എന്തുണ്ട്? സ്വാഭാവികമായിട്ട് തിരമാലയുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എന്താ കേട്ടത്? വലിയ കാറ്റിന് സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടോ? വലിയ തിരമാല. ചെല്ലാനം പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം കടൽ കയറി എന്താ? വലിയ കാറ്റ് വന്നു. കാറ്റുണ്ടെങ്കിൽ തിരമാല ഉറപ്പാ. പക്ഷേ അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് നിലച്ചു, തിരമാലയും തീർന്നു. അപ്പൊ യേശുവിന് കാറ്റും തിരമാലയും ഒരു വിഷയമല്ല. നിങ്ങൾ നേരിടുന്ന, ഞാൻ നേരിടുന്ന ഒരു വിഷയം യേശുവിന് വിഷയമല്ല. അതിന്റെ മീതെ നിൽക്കുന്ന കർത്താവ്, അതിന്റെ മീതെ അവസരങ്ങൾ തരുന്ന കർത്താവ്. കർത്താവ് അത് നീയാണെങ്കിൽ എനിക്കും ഒന്ന് നടന്ന് നിന്റെ അടുക്കൽ വരണം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെയും വിശ്വാസം
അവർക്ക് മുൻപിൽ വരുന്ന തിരമാലകളും അവർക്ക് മുൻപിൽ വരുന്ന കൊടുങ്കാറ്റുകളും ഒരു അത്ഭുതത്തിന്റെ അവസരമാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. പ്രത്യേകിച്ച് ഈ വലിയ പ്രതികൂല പീരീഡിൽ ജനങ്ങൾ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സന്ദേശം ഇവർക്ക് ആവശ്യമാകയാൽ യേശുവിലുള്ള അടിയുറച്ച വിശ്വാസത്താൽ ആർക്കും നടക്കാൻ കഴിയാത്തതുപോലെ ജയകരമായി പ്രശ്നങ്ങളെ കാൽ കീഴാക്കി യേശുവിനെ പോലെ നടക്കുവാൻ, യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നടക്കുവാൻ, യേശുവിലേക്ക് നടക്കുവാൻ, ഒരു സീസണിലേക്ക് നടക്കുവാൻ, ഒരു അത്ഭുതത്തിലേക്ക് നടക്കുവാൻ, ഒരു ഉണർവിലേക്ക് നടക്കുവാൻ, ഒരു വിടുതലിലേക്ക് നടക്കുവാൻ, യേശുവിനേക്ക് നടന്ന് യേശുവിന്റെ കൂടെ നടക്കുവാൻ കർത്താവ് കൃപ തരണമേ. എല്ലാവരെയും അങ്ങ് സൗഖ്യമാക്കണം. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർ യേശുവിന്റെ അടിപ്പണരാൽ സൗഖ്യമാക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. എല്ലാ ശാപ ബന്ധനങ്ങളും പൊട്ടട്ടെ. എല്ലാ ഭയങ്ങളും വിട്ടു മാറട്ടെ. എല്ലാ അവിശ്വാസങ്ങളും വിട്ടു മാറട്ടെ. എല്ലാ ഉറവുകളും തുറക്കണം. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കത്തി ജ്വലിക്കുന്ന വിശ്വാസ വീരർ എഴുന്നേറ്റ് വരട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. നമ്മൾ ഏറ്റവും ഒടുവിൽ വായിച്ചത് എന്താണ്? അവർ പടകിൽ കയറിയപ്പോൾ അപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് അവൻ നടന്നു. 5-10 meters നടന്നു കാണും. അതിനുശേഷം കർത്താവ് അവനെ ഒന്ന് ശാസിച്ചു. എന്തിനാടാ സംശയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 15 meters ഇങ്ങോട്ട് നടന്നു. യേശുവിന്റെ കൂടെ പത്രോസ് നടന്നു. അങ്ങോട്ട് നടന്നപ്പോൾ അല്പം മുങ്ങി. എന്നിട്ട് യേശു ധൈര്യപ്പെടുത്തി. രണ്ടുപേരുകൂടി തോളെ തോളെ കൈയിട്ട് നടന്ന് നടന്ന് പടകിൽ കയറിയപ്പോ പടക് ശാന്തമായി. ഇതെല്ലാം കടലിന്റെ നടുക്കാണ് നടക്കുന്നത്. എത്ര ഭയങ്കരമായിരുന്നു ആ ചരിത്രം. അത് ചെയ്യുവാൻ കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.